മുഖ്യമന്ത്രിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും നല്ലത് പറയാനുണ്ടോ? അതില്ലേ ഇല്ല. പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്കും അങ്ങനെ തന്നെ. മുഖ്യമന്ത്രിയെക്കുറിച്ച് മാത്രമല്ല, ED യെക്കുറിച്ചും VD സതീശന്റെ അഭിപ്രായം മറിച്ചല്ല. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ അന്വേഷണം നടത്തുന്ന ED എന്തേ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷിക്കുന്നില്ല എന്നാണ് പരാതി. ഒറീസയിലെ കോൺഗ്രസ് നേതാവിനെ ED ചോദ്യം ചെയ്തു. പെട്രോൾ വിലയിൽ പ്രതിഷേധിച്ച് സൈക്കിൾ ചവിട്ടിയ വിദ്വാൻ ED ക്ക് കിട്ടിയത് എത്രയാണെന്നല്ലേ, വെറും 353 കോടി രൂപ. കേരള മുഖ്യനെയും വേണ്ടി വന്നാൽ മകളെയും ചോദ്യം ചെയ്യാൻ ഒട്ടും മടിക്കില്ല. രാഹുലിനെയും അമ്മയെയും ചോദ്യം ചെയ്ത ED ക്ക് കേരളത്തിലിറങ്ങാൻ ആരെ ഭയക്കണം? BJPയും മുഖ്യമന്ത്രിയും തമ്മിലൊരു അന്തർധാര ഉണ്ടെന്നും ED വരാത്തത് അതുകൊണ്ടാണ് എന്നൊക്കെയുള്ള കള്ളക്കഥകൾ തകർന്നു വീഴുന്ന കാലം വരിക തന്നെ ചെയ്യും സതീശ. എന്നാൽ സതീശന്റെ പാർട്ടിയും പിണറായിയിലുള്ള പാർട്ടിയും തമ്മിലുള്ളത് അന്തർധാരയല്ലോ, പരസ്യമായ ചങ്ങാത്തമല്ലേ? ഡൽഹിയിൽ രാഹുലും സീതാറാം യെച്ചൂരിയും തമ്മിലുള്ള ബന്ധമെന്താണ്? ഇരുവരും മച്ചാമച്ചാ ബന്ധമല്ലേ? തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഒരേ മുന്നണിയല്ലേ? കർണാടകയിലും അത് കണ്ടതല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്ന് ചോദിച്ച വേദനിപ്പിക്കുന്നില്ല. രണ്ടു കൂട്ടർക്കും BJPയെ പൂട്ടണം എന്ന ചിന്തയേ ഉള്ളൂ. രണ്ടു കൂട്ടരെക്കുറിച്ചും എന്തു പറയാൻ? കൊല്ലാൻ പിടിച്ചാലും പോറ്റാൻ പിടിച്ചാലും കിയോ കിയോ എന്ന് കരയും പോലെ. VD സതീശന്റെ ഉറ്റമിത്രമാണല്ലോ TN പ്രതാപൻ. മുഖ്യമന്ത്രിക്ക് പ്രതാപനെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്നറിയണ്ടേ? കേന്ദ്ര സർക്കാരിനെതിരെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് അസല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സ്വാഗതാർഹമായ നടപടിയാണിത്. മുഖ്യമന്ത്രിയുടെ ഈ തല്ലും തലോടലും രസകരമായിരുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJP കക്ഷി രാഷ്ട്രീയം നോക്കി കാര്യങ്ങൾ നടത്തുന്നുവെന്നാണ് പ്രതാപന്റെ പരാതി. അതുകൊണ്ട് കേരളത്തിന് കിട്ടേണ്ട സഹായം കിട്ടുന്നില്ല. കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്ക് പോലും കാശ് നൽകുന്നില്ല എന്നതാണ് പ്രതാപന്റെ പരിഭവം. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും ഇല്ലാത്ത ഈ കഞ്ഞിക്കാശിന്റെ കള്ളക്കണക്ക് പ്രതാപൻ പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അതിൽപരം സന്തോഷം എന്തുണ്ട്? എന്തായാലും കേരളം കേന്ദ്രമന്ത്രിയോട് പരാതി പറയാതെ പരിഭവം കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നു. സംസ്ഥാനത്തിന് അർഹമായ വിഹിതങ്ങളോ പുതിയ പദ്ധതികളോ സാമ്പത്തിക സഹായങ്ങളോ കേന്ദ്രം കൃത്യമായി നൽകുന്നില്ലത്രേ. ഇത് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ്. BJP ഇതര സർക്കാരുകളോട് ചിറ്റമ്മ നയം സ്വീകരിക്കുന്നു. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. 2018 പ്രളയകാലത്ത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിദേശ സഹായം പോലും തടയപ്പെട്ടു എന്നുകൂടി പ്രതാപൻ പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് എങ്ങനെ സന്തോഷം വരാതിരിക്കും? ഇത്രയും നുണപ്രചരണം നടത്താൻ സ്വന്തം സഹാക്കൾ പോലും തയ്യാറാവാത്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ചും BJPക്ക് കേരളത്തിൽ അവസരമുണ്ടാകില്ല എന്ന് കരുതി ശത്രുതാ മനോഭാവത്തോടെ പെരുമാറാമോ എന്ന പ്രതാപന്റെ ചോദ്യം മുഖ്യനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നത് സ്വാഭാവികം. ഇതുതന്നെയല്ലേ മുഖ്യമന്ത്രിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കി ശ്വാസം മുട്ടിക്കുകയെന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളെ തമസ്കരിക്കുന്നു. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെ വസ്തുതാവിരുദ്ധ പ്രചരണത്തിന് മുന്നിട്ടിറങ്ങിയതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. സൗജന്യത്തിനും ഔദാര്യത്തിനും ആവശ്യപ്പെടുന്നില്ല, ന്യായമായി ലഭിക്കേണ്ട നികുതി വിധം കിട്ടണമെന്ന ആവശ്യമേ ഉന്നയിക്കുന്നുള്ളൂ. കേരളം നേടിയ നേട്ടങ്ങൾക്കൊപ്പം ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാണ് നവകേരള സദസ്സ് മുന്നോട്ട് പോകുന്നതത്രേ. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനത്തെ ഞെരുക്കി ശ്വാസം മുട്ടിക്കുകയാണ്. അത് പൊതു അഭിപ്രായമായി വരുമ്പോൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളെ തമസ്കരിക്കുന്നു. റേഷൻ അരി മുതൽ എല്ലാ വീടുകളിലും വെള്ളമെത്തിക്കുന്ന ജൽജീവൻ മിഷൻ വരെ കേന്ദ്ര പദ്ധതിയാണെന്നതല്ലേ സത്യം? പദ്ധതിയുടെ പേര് മാറ്റി പിണറായി സർക്കാർ കബളിപ്പിക്കുകയാണെന്ന് BJPയുടെ എക്കാലത്തെയും പരാതി. കേരളത്തിലെ 95% പേർക്കും സൗജന്യമായാണ് കോവിഡ് വാക്സിൻ നൽകിയത്. അതിന്റെ ക്രെഡിറ്റും സംസ്ഥാന സർക്കാർ കൊണ്ടുപോകാൻ നോക്കി. കോവിഡ് സമയത്ത് 1.52 കോടി കേരളീയർക്ക് 140 കിലോ അരി വീതം നൽകി. കേരളത്തിലെ 13 ലക്ഷം പേര് സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയിലും ചേർത്തു. 47 ലക്ഷം പേർക്ക് മുദ്രാവായ്പയും അനുബന്ധ ആനുകൂല്യവും നൽകി. കേരളത്തിലെ 34 ലക്ഷം പേർക്ക് 20,000 രൂപ വീതം നൽകി. അങ്ങനെ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ BJPക്ക് ഒരുപാട് കണക്കുകളുണ്ട്. ഇതൊന്നും പ്രതാപൻ അറിയുന്നില്ല. അറിഞ്ഞാലും പറയാനുള്ള ശക്തിയും സാമർഥ്യവും ഇല്ല. പുള്ളിക്ക് ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, തൃശൂർ സുരേഷ് ഗോപി കൊണ്ടുപോകുമോ എന്ന ഭീതി. CPM ജയിച്ചാലും തരക്കേടില്ല, BJP ജയിക്കരുതെന്ന ചിന്ത. അതിനായി എന്ത് വൃത്തികേടും കാട്ടിക്കൂട്ടും. അതിന്റെ ഒന്നാന്തരം തെളിവായിരുന്നു മുഖ്യമന്ത്രിയും കൂട്ടരും. പ്രതിപക്ഷ നേതാവിനെ പുലഭ്യം പറയുമ്പോഴും പാർലമെന്റിലെത്തി കേരളത്തിനായുള്ള നെഞ്ചത്തടി. ചുമപ്പ് കണ്ട കാളയെപ്പോലെ നാട്ടിലെവിടെയെങ്കിലും കരിങ്കൊടി കണ്ടാൽ മതി മുഖ്യന് കലി കയറും, പിന്നെ കണ്ണു കാണില്ല, സ്ഥലകാല ബോധമില്ല. കരിങ്കൊടി കാട്ടിയ കോൺഗ്രസ്സുകാരെ സഹാക്കൾ ഹെൽമെറ്റ് കൊണ്ടും ഇരുമ്പുപടി കൊണ്ടും പ്രഹരിക്കുമ്പോൾ അത് കണ്ട് രസിക്കും. അതെങ്കിലും തുടരണമെന്ന് അഭിപ്രായപ്പെടും. എന്നാലും പറയും,
പ്രതാപൻ എന്റെ കേരളം സുന്ദര കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നുമെന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ. ഏതായാലും കേരളത്തിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കടാശ്വാസം നൽകി. കിഫ്ബിയും സാമൂഹ്യ സുരക്ഷാ കമ്പനിയും ചേർന്നെടുത്ത 3,740 കോടി രൂപയുടെ വായ്പ കേരളത്തിന്റെ കടപരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്രം സമ്മതിച്ചു. അതെങ്കിലും വച്ച് പിണറായിയും പ്രതാപനുമൊക്കെ തൃപ്തിപ്പെടുമോ ആവോ?